ഹായ് എല്ലാവർക്കും ഡു ഇറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്പൈഡർ വെബ് ഷൂട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആയിട്ടൊക്കെ വരുന്ന കമൻറ്റാണ്, സ്പൈഡർ വെബ് ഷൂട്ടർ ചെയ്യാറിന് കമൻറ്റ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വെറുതെ കയ്യിൽ കെട്ടിയിട്ട് ഷോ കാണിച്ച് നടക്കുക, അപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ടേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഇതുപോലത്തെ കാർഡ്ബോർഡ് എടുക്കാം കേട്ടോ. അതിൽ ഇതുപോലത്തെ ഒരു വട്ടം വരച്ച് കൊടുക്കുക കേട്ടോ. അത് കത്രിക വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് കറക്റ്റ് റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ കട്ടൊക്കെ ചെയ്ത് ഇതുപോലെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇത് നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മസിയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു മാർക്കർ പെൻ എടുക്കുക. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ റീഫില്ലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു കൂട് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്, ഇങ്ങനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് ഇല്ല, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഫ്ലക്സ്ക്യൂക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ അങ്ങോട്ട്. അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഫ്ലക്സ്ക്യൂക്കായ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി അതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ രണ്ട് പീസ് കൂടി വെച്ച് കൊടുക്കുക, എന്നാൽ കറക്റ്റ് ആ ഹൈറ്റൊക്കെ ഒന്ന് ലെവലായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വട്ടത്തിലുള്ള ഒരു റൗണ്ട് കൂടി കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇവിടെ ആയിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് വെട്ടി ഒട്ടിച്ചാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ മാർക്കറില്ലേ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചുറ്റി കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻ്റ് അവിടെ സെറ്റാണെങ്കിൽ ഒരു പേപ്പറിൻ്റെ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെയിൻ്റ് അവിടെ പിടിച്ചോളൂ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലും ചുറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സൈഡിലൂടെയൊക്കെ ഞാൻ ബ്ലാക്ക് കളർ അക്രാലിക്കാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഒക്കെ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടുവിലൊട്ടിച്ചു കൊടുത്ത ആ റൗണ്ട് പീസില്ല, അവിടെ നമുക്ക് റെഡ് അടിച്ചു കൊടുക്കാം, നല്ല മാച്ചായിരിക്കും. ആ ബ്ലാക്ക് അടിച്ചു കൊടുത്ത അവിടെ നേവി ബ്ലൂ അടിച്ചാലും മാച്ചാവും. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. അത് ഇതുപോലെ കത്രിക വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി റബ്ബർ ബാൻഡ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് നല്ലോണം സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സെല്ലോ ടേപ്പ് വെച്ചിട്ട്, സെല്ലോ ടേപ്പ് അല്ല, ഇത് ഇൻസുലേഷനാണ്, ഗ്രീൻ കളറാണ്. ബ്ലാക്ക് ഇട്ടെങ്കിൽ ഒന്നും കൂടി നന്നായി. അപ്പോൾ അത് നല്ല വിധത്തിൽ ചുറ്റി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നമ്മുടെ റബ്ബർ ബാൻഡൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഐസിൻ്റെ സ്റ്റിക്ക് അങ്ങോട്ട് എടുക്കണം. ഇത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ അങ്ങോട്ട് കുതിർത്തി വെക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് വെള്ളത്തിലിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലെക്സിബിളായിട്ട് പൊട്ടാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വെള്ളത്തിലിട്ടുകൊണ്ട് വളച്ചെടുക്കാം. അപ്പോൾ ഇത് വളച്ച് ഏകദേശം ഇതുപോലെ ആക്കി ബെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഐസിൻ്റെ സ്റ്റിക്ക് നേരെ കൊണ്ടുപോയി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സ്പൈഡർ വെബ് ഷൂട്ടറില്ലേ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ സെറ്റാക്കി കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണി കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം ഇത്രത്തോളം അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ചെറിയൊരു ടാപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് അവിടെ അങ്ങനെ ബെൻഡാക്കി കളിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ മടക്കാനും നിർത്താനും പറ്റുന്ന രീതിയിലേ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഫ്ലക്സ്ക്യൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഐസിൻ്റെ സ്റ്റിക്ക് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലസ്ക്യൂക്ക് ഉള്ളത് കൊണ്ട് ഭാഗ്യം കേട്ടോ, വേറെ ഇത് പക്ഷേ ഇങ്ങനെ ഒട്ടൂല. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഐസിൻ്റെ തന്നെ ഇത്ര വലുപ്പം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. അത് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്ലസ്ക്യൂക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ സെറ്റ് ചെയ്യാൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 വെൽക്രോൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചാർട്ട് മടക്കിയിട്ടാണ് ഈ ഒരു ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അവിടെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം, 2 തലക്കലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഗ്ലൂ ഗണ്ണോ ഫ്ലക്സ്ക്യൂക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മാണ് വെച്ചിട്ടുള്ളത്, അത് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും.
ഇനി ഇതുപോലത്തെ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്, പേപ്പറിന്റെ സ്ട്രോ ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള. അത് ഇതുപോലെ ഇതിന്റെ ഏതെങ്കിലും ഒരു തലക്കല്ലേ നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കട്ടിങ് ആണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ സ്ട്രോ അങ്ങോട്ട് കടത്തിയിട്ട് നമ്മുടെ റബ്ബർ ബാൻഡ് അല്ലേ അവിടെ നമുക്ക് ഇതങ്ങോട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഐസിൻ്റെ സ്റ്റിക്കിൻ്റെ അവിടെ അത് ലോക്കായി കിടക്കും. അത് താത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തെറിച്ചു പോകുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു കയ്യിൽ കിട്ടുന്ന ഈ സാധനം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക ബ്ലാക്ക് തന്നെ. അപ്പോൾ നമ്മുടെ സ്പൈഡർ വെബ് ഷൂട്ടർ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റെഡുള്ള ഭാഗത്തെ ഇതുപോലത്തെ ഒരു സ്പൈഡറിൻ്റെ ലോഗോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുത്തതായിട്ട് ഇതുപോലത്തെ വൈറ്റ് നൂല് ഏകദേശം ഒരു 2-3 മീറ്റർ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. എടാ ഈ നൂല് നൂലിൻ്റെ ഒരു തല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നൂലിൻ്റെ തന്നെ മറ്റേ അറ്റല്ല, അത് നമ്മുടെ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു സ്ട്രോയുടെ ആ ഉള്ളിലൂടെ കടത്തിയെടുത്തിട്ട് നമുക്ക് ആ തലക്കൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ സ്പൈഡർ വെബ് ഷൂട്ടറിൻ്റെ ഫുള്ള് പണി നമ്മൾ കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രോ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നൂലൊക്കെ നമ്മുടെ എന്തെങ്കിലും ഈർക്കളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്ട്രോ ഇതിലൂടെ കടത്തി വെച്ചിട്ട് അവിടെ ലോക്കാക്കി വെക്കുക. എൻ്റെ ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കൈ താത്തിയിട്ടുണ്ടെങ്കിൽ തെറിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഇതാ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പൈഡർ വെബ് ഷൂട്ടറിൻ്റെ വീഡിയോ അവിടെ നിർത്താൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനും പറ്റി അഭിപ്രായം എന്തുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോവുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.